എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുകയാണ്. കണ്ണൂരിലാണ് ആദ്യ തെളിവെടുപ്പ്. സജോ ദേവസി നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സജോ, നിർണായക നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്നത്. കണ്ണൂരിലെത്തിച്ച ഈ ട്രെയിൻ ബോഗികളിലടക്കം തെളിവെടുക്കാനുണ്ട്. ഇപ്പോൾ എവിടെ എത്തി ഈ സംഘം എന്നാണ് വിവരം? പ്രജൻ, ഏതാണ്ട് ഒരു മണിക്കൂറിനകം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ആദ്യത്തെ തെളിവെടുപ്പ്. ഇവിടെ, അതായത് ഈ ആക്രമണം നടന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ ഡി വൺ ബോഗിയും ഒപ്പം ആളുകൾ പരിഭ്രാന്തരായി ഓടിക്കയറിയ ഡി ടു ബോഗിയും, ഇത് രണ്ടും ഈ ട്രെയിനിൽ നിന്ന് വേർപെടുത്തി സീൽ ചെയ്ത അന്നത്തെ ദിവസം മുതൽ, അതായത് ഈ ആക്രമണം നടന്ന ട്രെയിൻ പിന്നീട് കണ്ണൂരിലെത്തി അന്ന് മുതൽ വേർപെടുത്തി ഇവിടെ പ്രത്യേകമായി സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബോഗികളിൽ തെളിവെടുക്കുക എന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ റണ്ണിംഗ് കമൻട്രി, ഇവിടെ തെളിവെടുപ്പ് നടത്തി റണ്ണിംഗ് കമൻട്രി തയ്യാറാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണൂരിൽ യഥാർത്ഥത്തിൽ രണ്ടിടത്താണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡി വൺ ഡി ടു ബോഗികളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബോഗികൾ ഇവിടെ സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ പോലീസും ഫോറൻസിക് സംഘവും ഒക്കെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷവും ഈ അന്വേഷണം തുടരുന്നതിനാൽ അത് തുടരും വരെ ഈ ബോഗികൾ പോലീസിന് റെയിൽവേ വിട്ടു നൽകിയിട്ടുണ്ട്. അതിവിടെ പോലീസ് സുരക്ഷയിൽ തന്നെ മുഴുവൻ സമയവും പോലീസ് സുരക്ഷയിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് തെളിവെടുപ്പ് നടത്തണം. ഒപ്പം ഷാരൂഖ് സൈഫി പിന്നീട് ഈ ആക്രമണത്തിന് ശേഷം കണ്ണൂരിൽ വന്നിറങ്ങി ഈ പ്ലാറ്റ്ഫോമിൽ, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ സമയം ചിലവഴിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സമാന്തരമായും പോലീസ് സംഘം നേരത്തെ ആ ഡേറ്റ് വെച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ചധികം സമയം ഈ പ്ലാറ്റ്ഫോമിൽ ഷാരൂഖ് സൈഫി ഒളിച്ചിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ആ സ്ഥലത്തുകൂടി തെളിവെടുപ്പ് നടത്തും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിന് ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം തിരികെ മടങ്ങി കൂടുതൽ സമയം ചിലവഴിച്ച ഷൊർണൂരിൽ, അവിടെ ഏതാണ്ട് മണിക്കൂറുകൾ സമയം ഈ ഷൊർണൂരിൽ ചിലവഴിച്ചിരുന്നു. ഷൊർണൂരിൽ ചിലരുമായി ഷാരൂഖ് സൈഫി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അവിടെ തെളിവെടുപ്പ് നടത്തണം. ഒപ്പം ക്രൈം സീനിലും, അതായത് ഈ ആക്രമണം നടന്ന സ്ഥലമായ എലത്തൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആദ്യം ഇവിടെ പൂർത്തീകരിക്കണം. ആദ്യമായി വരുന്നത് ഈ ബോഗികളിൽ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ, അതായത് ഈ ബോഗിയിലേക്ക് കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തുന്നു. ആളുകളിലേക്ക് അത് വീശി ഒഴിക്കുന്നു. അതിനുശേഷം തീ കൊളുത്തുന്നു. ഇതാണ് ചെയ്തത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്ന സ്ഥലം എന്നത് ആ ബോഗികൾ ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നീട് മറ്റെങ്ങോട്ടേക്കും അത് കൊണ്ടുപോയില്ല. അവിടെ ആദ്യം ഈ തെളിവെടുപ്പ് പൂർത്തീകരിക്കണം. അതിനുശേഷമാണ് ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി, ഈ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്ത് വന്ന പ്രതി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു. അതിനുശേഷം അവിടെ ഒളിച്ചിരിക്കുന്നു. പിന്നീടാണ് തിരികെ യാത്ര ചെയ്തത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഉൾപ്പെടെയുള്ള ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പ് കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതേതായാലും അതും കൂടി നടത്തും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീവ്രവാദ സ്വഭാവത്തിലുള്ള ആക്രമണമാണ് എന്ന് ഏറെക്കുറെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയാണ്. നിലവിൽ കേന്ദ്ര ഏജൻസികളൊന്നും വന്നിട്ടില്ല. പക്ഷേ വിശദമായി ഈ കേസിൻ്റെ അത്രയും ഗൗരവമുള്ള സ്വഭാവം എത്രത്തോളം ഉണ്ട്, ദേശീയ തലത്തിൽ തന്നെ ഈ കേസിനുള്ള പ്രാധാന്യം നമുക്കറിയാം. ട്രെയിനിൽ ഇത്രയും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതാണ്. അതോടൊപ്പം തന്നെ ഈ ഇതിനിടയിൽ ആശയവിനിമയം നടത്തിയ ആളുകൾ, മറ്റ് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം എന്നിവയിലൊക്കെ ഈ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തെളിവെടുപ്പ് എന്നത്. അത് ആദ്യം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചു, ഒരു പക്ഷേ എലത്തൂരിൽ തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും വരിക എന്ന് കരുതിയിരുന്നുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈം സീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നത് എന്നത് ഈ ഡി വൺ ബോഗിയിലാണ്. ഡി വൺ ഡി ടു ബോഗികളും രണ്ട് ആളുകൾ ഓടി കയറിയ ബോഗിയുമാണ്. അതിൽ ഈ തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം പ്ലാറ്റ്ഫോമിലും, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലും തെളിവെടുപ്പ് നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പോലീസ് സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരകൾ കൂടുതലും കണ്ണൂർ സ്വദേശികളാണ്. മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം കൂടിയാണ്. കൃത്യമായും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് അത് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മരണത്തിൻ്റെ ഉത്തരവാദിയും പ്രതി തന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെ പ്രധാന സാക്ഷി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ വൈകാരികമായ ഒരു പ്രതികരണങ്ങളുടെ സാധ്യത മുന്നിൽ കൊണ്ട് തന്നെ വലിയ സുരക്ഷയുണ്ട്. ഒപ്പം സമാന്തരമായി ആ ദിവസം ഉൾപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ സ്റ്റോറേജും പരിശോധിച്ച് ആ ദൃശ്യങ്ങൾ കൂടി, ഷാരൂഖ് സൈഫിയെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമാന്തരമായി ആ പരിശോധന കൂടി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഒരു മണിക്കൂറിനകം പ്രതിയെ ഇവിടെ എത്തിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ശരി സജോ, എന്തായാലും ഒരു മണിക്കൂറിനകം പ്രതിയുമായിട്ട് അന്വേഷണ സംഘം കണ്ണൂരിലെത്തി പ്രത്യേകിച്ചും ആ തീവണ്ടി ബോഗികളിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്ലമീൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അല്ലമീൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ ട്രെയിൻ തീവെപ്പ് കേസിൽ നടക്കുന്നത്. പ്രതിയെ നേരിട്ടെത്തിച്ച് തെളിവെടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബോഗികളിൽ എത്തിച്ച് തെളിവെടുക്കുക എന്നതാണ്. അതിനുശേഷം എലത്തൂരിലേക്കും എത്തുന്നു എന്നറിയുന്നുണ്ട്. അവിടെ അതാണ് ക്രൈം സീൻ എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചും തെളിവെടുപ്പ് നടത്താനുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോകും എന്ന ചില സൂചനകൾ വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ നീക്കത്തിലേക്ക് കടക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇന്നലെ രാത്രി ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നല്ലോ.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നുവെങ്കിലും കൃത്യമായ മറുപടി ഇയാളിൽ നിന്ന് ലഭിക്കുന്നില്ല. ചോദ്യങ്ങൾ നിർണായക ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇയാൾ മറുപടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഒറ്റയ്ക്ക് ചെയ്തു തനിക്ക് പിന്നിൽ ആരുമില്ല എന്നൊരു നിലപാടിൽ ഇയാൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള ലിങ്കുകൾ കൂടി കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ അത്തരം തെളിവുകൾ കൂടി കിട്ടിയതിനു ശേഷം ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആലോചന. ഇന്നലെയും മിനിഞ്ഞാൽ നമുക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇത്തരമൊരു സാഹചര്യം കണക്കിലെടുത്ത് അത് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലാണ് എൻഐഎ കേസ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അത് സംബന്ധിച്ച് കത്തു നൽകുന്നതും. ഒരുപക്ഷെ അത്തരമൊരു നീക്കം അല്ലെങ്കിൽ തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വരുമെന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് അന്വേഷണ സംഘം തിരക്കിട്ട് ഇന്ന് തന്നെ ഈ കൂടുതൽ തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ പോലും തെളിവെടുപ്പിനായി ഇയാളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല ഇന്നലെയും മിനിഞ്ഞാന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ളതിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാർ ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം പരിശോധിച്ച ശേഷം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ തന്നെ NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനുള്ള സാധ്യത അത് മുന്നിൽ കാണുന്നുണ്ട്. അത്തരം ചില സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുവരെയും സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ UAPA ചുമത്തിയിട്ടില്ല. തീവ്രവാദ സാധ്യതയുൾപ്പെടെ അതിന്റെ ബന്ധം ഉൾപ്പെടെ സംശയിക്കുമ്പോഴും അതിൽ ചില സൂചനകൾ ലഭിക്കുമ്പോഴും കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ അത് ആ വകുപ്പുകൾ ചുമത്താൻ തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളോ ഒന്നും ഒരുങ്ങി വന്നിട്ടില്ല. തെളിവുകൾ ലഭിക്കാതെ ആ വകുപ്പ് ചുമത്താനാകില്ല എന്നുള്ളത് കൊണ്ടാണ് അന്വേഷണ സംഘം മടിച്ചു നിൽക്കുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ NIA അന്വേഷണം ഏറ്റെടുത്ത് ആ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സംസ്ഥാന പോലീസിനും അത് തിരിച്ചടിയാകും. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ശുപാർശ ചെയ്യാൻ ആലോചിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിർണായകമായ തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. അങ്ങനെ തെളിവെടുപ്പിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് പിടിച്ച് മുന്നോട്ട് പോകാനാകും. അത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര അന്വേഷണം അത് ഒഴിവാക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് നേടുക എന്നുള്ള ലക്ഷ്യമിട്ട് തന്നെയാണ് തിരക്ക് പിടിച്ച് ഇന്നിപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ആക്രമണത്തിനിരയായ ബോഗികൾ ഇപ്പോൾ കണ്ണൂരാണുള്ളത്. കണ്ണൂരിൽ ഈ ബോഗികളിൽ തെളിവെടുപ്പ് നടത്തണം. ഇയാൾ നടത്തിയ ആക്രമണത്തിന്റെ രീതി, അതിന്റെ മോഡസ് ഓപ്പറാൻഡി അത് ശരി ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പ്രതി ഷാലൂക് സേഫിയെ കണ്ണൂരിൽ എത്തിച്ച് ഈ ട്രെയിനിലെ ബോഗികളിൽ തെളിവെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അല്ലാമീനും സജു ദേവസ്യുമാണ് വിശദാംശങ്ങൾ നൽകിയത്.